കൊറോണ പ്രതിസന്ധി ഘട്ടം നല്ലപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികവും അതേപോലെ തന്നെ എല്ലാ വിധത്തിലും കുറച്ച് കൊറോണയൊക്കെ വന്ന് കുറച്ചൊരു ബുദ്ധിമുട്ടിലൊക്കെ ആയിരുന്നു. എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിലെല്ലാം നല്ലപോലെ തന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും വന്നില്ല. അപ്പോൾ കോഴികൾക്കുള്ള തീറ്റ കാര്യങ്ങൾ ഒക്കെ വാങ്ങുന്നതിലും അത് കിട്ടുന്നതിലും എല്ലാം കുറച്ച് പ്രതിസന്ധിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ കോഴീനെ കുറച്ച് പുറത്തു വിടാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് ഇങ്ങനെ എല്ലാം പുറത്തു വിട്ടിട്ട് കാവൽ നിൽക്കുകയാണ്. മക്കളെ അപ്പുറത്ത് നിർത്തി ഞാൻ ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഭാര്യയുണ്ട് കൂടെ. എല്ലാവരും കൂടെ ഇങ്ങോട്ട് ആസ്വദിക്കുക. എന്താ ലോക്ക്ഡൗണ്, അതേപോലെ തന്നെ നമ്മൾക്ക് മനസ്സിലൊരു ആഗ്രഹം, ആഗ്രഹമല്ല അതിയായ മോഹമാണ് കോഴികളെ നല്ലപോലെ വളർത്തി അതിൻ്റെ കൈവരിക്കണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും ഇൻഷാല്ലാ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് നമ്മൾ ആ കോഴി വളർത്തലിൽ വിജയം കൈവരിക്കണം എന്നാണ് അള്ളാഹു അത് നല്ല രീതിയിൽ സ്വീകരിച്ച് തരണം. ആ കോഴികളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. അരുമകള് മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുറത്ത് വിട്ടപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് വിട്ടതാണ്. അതിൽ അസിയിൽ അവരൊക്കെ തനിച്ച് സെപ്പറേറ്റ് വിടുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം ആയതുകൊണ്ട് ഏതും വിരിയിക്കുന്നില്ല. ഇപ്പോൾ ഒരു മാസമായിട്ട് വിരിയിക്കൽ നിർത്തിയിരിക്കുക, അടവയ്ക്കൽ, കോഴികൾക്ക് അടവയ്ക്കൽ നിർത്തിയിരിക്കുക. എന്നാലും അവരെ തനിച്ചാണ് വിടൽ. പക്ഷേ പുറത്ത് വിടുമ്പോൾ എന്തായാലും എല്ലാവരെയും കൂടെ ഒന്നിച്ച് വിട്ടാലും നമ്മൾ ഈ നോക്കുന്നത് ഒരു 10 എണ്ണമായാലും ഇനിയിപ്പോൾ അത് 100 ആയാലും നോക്കുന്ന സമയവും റിസ്ക്കും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും ഒന്നിച്ച് വിട്ടിട്ട് അങ്ങനെ എല്ലാവരും നല്ലപോലെ തന്നെ പുല്ലും നല്ല പുല്ലുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ വിടുന്നില്ല നമ്മുടെ വെളിയിൽ. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ തീറ്റ കാര്യങ്ങൾ കിട്ടുന്നത് കുറവായതുകൊണ്ട് നമ്മളിപ്പോൾ അരി, അതായത് മട്ട അരിയുടെ പൊടി അരി കിട്ടും, അത് വാങ്ങിച്ച് പകുതി വേവിൽ മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പും എല്ലാം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് തവിട്, അതേപോലെ തന്നെ തീറ്റ ചെറുതായിട്ട് ഒന്നോ രണ്ടോ പൊടി തീറ്റ ഇട്ടിട്ട് ഒരു മണത്തിന് വേണ്ടി തീറ്റയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 10-25 ദിവസം ആയിട്ട് ആ രൂപത്തിലാണ് ഇപ്പോൾ നമ്മൾ തീറ്റ കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ മാക്സിമം അവർക്ക് നല്ല രീതിയിൽ ഹെൽത്തും കൂടെ ആവണമെന്നുണ്ടെങ്കിൽ ഈ പച്ചിലകളും മറ്റുള്ള അതിന് വേണ്ടതൊക്കെ അത് കൊത്തിപ്പറിച്ച് തിന്നോളും, ആരോഗ്യത്തിന് വേണ്ടതൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം ഈ രൂപത്തിലൊക്കെ ഒന്ന് സമയം കണ്ടെത്തി പുറത്ത് വിടാനുള്ള സൗകര്യമുള്ളവർ ചെയ്തു കഴിഞ്ഞാൽ കോഴികൾക്ക് അസുഖം വരാണ്ടൊക്കെ നമുക്ക് നല്ലപോലെ സംരക്ഷിക്കാൻ പറ്റും. ഇരുട്ടായതുകൊണ്ട് അങ്ങനെ കാണുന്നില്ല നമ്മൾ നേരെ ഒരുപാട്. അത് ഇവിടെ നല്ല മഴയായിരുന്നു, ഇന്നലെ മുതൽ മഴയായിരുന്നു. അതിപ്പോൾ 3 മണി മുതൽ മഴയ്ക്ക് കുറച്ച് ശമനം കൂടെ കിട്ടിയപ്പോഴാണ് ഇപ്പോൾ പുറത്ത് വിട്ടത്. മഴയും കൂടെ ഉള്ളത് കൊണ്ട് എല്ലാവരും ഈ തൂങ്ങി പിടിച്ച് നിൽക്കുകയായിരുന്നു. മഴ കുറച്ച് നേരം വിട്ടപ്പോൾ എല്ലാവരും തൂവലൊക്കെ ഒന്ന് വെടിച്ചു. ഇതൊക്കെ മേയുന്നതൊക്കെ നല്ല രീതിയിൽ തന്നെ മേയുന്നുണ്ട്. ട്ടോ ഞാൻ വൈകുന്നേരം ഇങ്ങനെ കോഴിഞ്ഞു വിട്ടപ്പോൾ നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചെടുത്താണ്. അപ്പോൾ നമ്മൾ ഇനി തീറ്റയുടെ വീടിയും പിന്നെ വെരയുടെ മരുന്നൊക്കെ കൊടുത്തു അല്ലേ? നമ്മൾ വെരയുടെ മരുന്നൊക്കെ കൊടുത്തു, ഇതിൻ്റെ ഇടയിൽ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. വെരയുടെ മരുന്ന് കൊടുക്കുന്നു കാണിക്കാൻ പറ്റില്ല. അപ്പോൾ വെരയുടെ മരുന്നൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഇനിയും വീഡിയോ അല്ലേ എത്രയും പെട്ടെന്ന് വീഡിയോ ഇടാം. കൂട് പണി ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഇടാനുണ്ട്. അത് കുറച്ച് ഡിലേ ആയിട്ട് നിൽക്കുകയാണ്. അത് അതും ഇടാനുണ്ട്. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ കാണാൻ മതി. അസ്സലാമു അലൈക്കും.